ഒരു ക്യാൻറ്റി ആകട്ടെ വെളിയിലെ രാജ്യങ്ങളിൽ നിരോധിച്ചതായിരുന്നു. സിയോ ആകട്ടെ വളരെയധികം വിലക്കുറവിൽ അത് കൊറിയയിലേക്ക് വാങ്ങിക്കുകയാണ് ചെയ്തത്. യോനുവും സിയോയും കൂടി ഒന്നിച്ചായിരുന്നു ഇതൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ യോനുവിന് തക്കതായ ഒരു ശിക്ഷയൊക്കെ മേടിച്ച് കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് ആളുകൾ ഇപ്പോൾ കൂട്ടം കൂടി യോനുവ് താമസിക്കുന്ന വീടിന് താഴെ നിൽക്കുകയാണ് എന്നൊക്കെ ന്യൂസിലും പറയുന്നു. കിംഡാലും ഇതെല്ലാം തന്നെ കേൾക്കുന്നു. യോനുവ് ആകട്ടെ സൂയിസൈഡ് ചെയ്താലോ എന്ന് പോലും ഓർക്കുകയാണ്. കിംഡാൽ യോനുവിൻ്റെ അടുത്തേക്ക് വന്നതിന് ശേഷം അവൻ്റെ ഫോണിലെ മെസ്സേജസൊക്കെ നോക്കുന്നു. ആ മെസ്സേജൊക്കെ കാണുമ്പോൾ തന്നെ ഇതെല്ലാം കെട്ടിച്ചമച്ച തെളിവുകളാണെന്നുള്ള കാര്യം കിംഡാലിനും മനസ്സിലാകുന്നുണ്ട്. ചില വാക്കുകളൊക്കെ ഷോർട്ട് ഫോമിലായിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതേസമയം യോനുവിന് അതിൻ്റെ ഒന്നും തന്നെ ഫുൾ ഫോമും അറിയുകയില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ മെസ്സേജസൊക്കെ മറ്റാരോ അയച്ചതാണെന്നുള്ള കാര്യവും കിംഡാലിനും മനസ്സിലാകുന്നു. സിയോ ആകട്ടെ യോനുവിൻ്റെ അക്കൗണ്ടിലേക്ക് കുറച്ച് പണം പോലും അയച്ചിട്ടുണ്ട്. സ്വന്തം അക്കൗണ്ട് ആരും ഇതുപോലത്തെ ഒരു കാര്യമൊക്കെ ചെയ്യുവാനായിട്ട് ഉപയോഗിക്കുകയില്ല എന്ന കാര്യം കിംഡാലിനും അറിയാമായിരുന്നു. ഇതെല്ലാം തന്നെ ഡബിളിൻ്റെ പ്ലാനാണ്. അതേസമയം ഈ ഒരു മെസ്സേജസൊക്കെ അയച്ച സമയത്ത് ഫോണുണ്ടായിരുന്നത് മറ്റൊരു സ്ഥലത്തായിരുന്നു. പക്ഷേ യോനുവ് ആകട്ടെ ഡ്രാമയിലൊക്കെ അഭിനയിച്ചുകൊണ്ടും ഇരിക്കുകയായിരുന്നു. എന്തായാലും ഫോണിൽ കാണിക്കുന്ന ലൊക്കേഷൻ വഴി യോനുവ് ഉണ്ടായിരുന്ന സ്ഥലത്തായിരുന്നില്ല മെസ്സേജ് അയച്ചപ്പോൾ ഫോണുണ്ടായിരുന്നതെന്ന കാര്യമൊക്കെ നമുക്ക് തെളിയിക്കുവാൻ സാധിക്കുമെന്നാണ് കിംഡാൽ പറയുന്നത്. എങ്കിലും നമുക്ക് കുറച്ചുകൂടി തെളിവുകളൊക്കെ ആവശ്യമാണ്. ഇതെല്ലാം തന്നെ ഡെവിളിൻ്റെ പ്ലാനാണ്. ഒരാളെ കൊല്ലുന്നത് പോലും ഡെവിളിന് നിസ്സാരമായിട്ടുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ നീ ഇതിലൊന്നും തന്നെ ഇടപെടേണ്ട എന്നൊക്കെ യോനുവ് കിംഡാലിനോട് പറയുന്നുണ്ടെങ്കിലും ഡെവിളി ചെയ്യുന്നതിനൊക്കെ തന്നെ അവന് ശിക്ഷ വാങ്ങിച്ചു കൊടുക്കാതെ തനിക്കൊരു സമാധാനം ഇല്ല എന്ന് പറഞ്ഞിട്ടാണ് കിംഡാൽ പോകുന്നത്. സൂയിസൈഡ് ചെയ്യുന്നതിനെക്കുറിച്ച് പോലും യോനുവ് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നുവെന്നൊക്കെ ഗംസെ കിംഡാലിനോടും പറയുന്നു. നമുക്കിതൊക്കെ ശരിയാക്കാവുന്നതേ ഉള്ളൂ, നീ ഒന്നും കൊണ്ടും പേടിക്കേണ്ട എന്നൊക്കെ കിംഡാൽ യോനുവിൻ്റെ അടുത്തും പറയുന്നുണ്ട്. നിന്നെ ആരെങ്കിലും സഹായിക്കുകയാണെങ്കിൽ അവരെയായിരിക്കും ഞാൻ ആദ്യം കൊല്ലുക എന്നൊക്കെ ഡെവിൾ യോനുവിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനെക്കുറിച്ച് യോനുവ് ഓർക്കുന്നത് കൊണ്ട് തന്നെ നീ ഇതിലൊന്നും ഇടപെടേണ്ട കാര്യമില്ല, എന്താന്ന് വെച്ചാൽ ഞാൻ തന്നെ ചെയ്തോളാമെന്നായിരുന്നു യോനുവ് കിംഡാലിനോട് പറയുന്നത്. കിംഡാൽ ഇപ്പോൾ എന്നെ സഹായിക്കുകയാണെങ്കിൽ ഡെവിൾ ഉറപ്പായിട്ടും അവളെ കൊല്ലും. എനിക്ക് പവേഴ്സ് ഇല്ലാത്തത് കൊണ്ട് ആരെയും രക്ഷിക്കാനും സാധിക്കുകയില്ല. അതുകൊണ്ട് ഞാൻ സ്വയം എന്തെങ്കിലും ചെയ്തേ മതിയാക്കൂ എന്നൊക്കെയാണ് യോനുവ് ഓർക്കുന്നത്. എന്തായാലും നമുക്ക് സിയോനെ കണ്ടുപിടിക്കാം, അയാളെ കൊണ്ട് തന്നെ നടന്ന കാര്യങ്ങളൊക്കെ പറയിപ്പിക്കാം. ഒന്നുമില്ലെങ്കിലും നീ മരണത്തിൻ്റെ മാലാഖയല്ലേ എന്നൊക്കെ കിംഡാൽ ഗംസെയോട് ചോദിക്കുന്നുണ്ട്. യോനുവിനെ കുറിച്ചുള്ള കുറേയധികം റൂമേഴ്സൊക്കെ ഇറക്കണമെന്നും അതിന് ആർക്ക് എത്ര പണം വേണമെങ്കിലും കൊടുക്കാമെന്നുമൊക്കെ ഡെവിൾ പറയുകയാണ്. സിംഗ്സറവൽ ഷോയിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്ന ഡയറക്ടർ കിമ്മുണ്ടല്ലോ, അയാളാകട്ടെ യോനുവ് ആ ഒരു ഷോയിൽ പങ്കെടുത്ത സമയത്ത് ഒരു പെൺകുട്ടീനെ വളരെയധികം ശല്യം ചെയ്തിട്ടുണ്ടായിരുന്നു. അവളെ കൊല്ലുവാൻ പോലും നോക്കിയെന്നും അതിനുള്ള തെളിവുകൾ തൻ്റെ കയ്യിലുണ്ട് എന്നും അതെല്ലാം തന്നെ പോലീസിനെയും ന്യൂസ് ചാനൽസിനെയും ഏൽപ്പിച്ചിട്ടുണ്ട് എന്നുമൊക്കെ പറയുകയാണ്. നേരത്തെ ഒരാളാകട്ടെ സ്പോൺസർ റൂമറൊക്കെ ഇറക്കിയിട്ടുണ്ടായിരുന്നല്ലോ, അവളാകട്ടെ ഇപ്പോൾ എല്ലാവരോടുമായിട്ട് പറയുകയാണ്, ഞാൻ അവനെ സ്പോൺസർ ചെയ്തത് പോലും അവൻ എന്നെ ഭീഷണിപ്പെടുത്തിയത് കാരണമാണ്. എന്ത് തന്നെ ആയാലും അവൻ്റെ മറ്റൊരു ഫോണാണ് ഇതേന്ന് പറഞ്ഞിട്ട് ഇതിലെല്ലാ തെളിവും ഉണ്ടെന്നും കൂടി പറഞ്ഞ് മറ്റൊരു ഫോണൊക്കെ റിപ്പോർട്ടറിൻ്റെ കയ്യിൽ അവൾ ഏൽപ്പിക്കുകയാണ്. പക്ഷേ അത് ശരിക്കും യോനുവിൻ്റെ ഫോണൊന്നും ആയിരുന്നില്ല. നേരത്തെ ഒരാളെ സ്റ്റെപ്പിൽ നിന്നും തള്ളിയിട്ടുമെന്നൊക്കെ ജംഗ്ഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിലും ഇപ്പോളാകട്ടെ ഞാൻ ആയിരുന്നില്ല, മറിച്ച് യോനുവ് ആയിരുന്നു അത് ചെയ്തതെന്നൊക്കെയാണ് ജംഗ്ഷൻ പറയുന്നത്. ഞാൻ അതിനുള്ള സാക്ഷിയാണ് എന്നും അവൻ പറയുന്നു. ആ ഒരു സ്ഥലത്ത് സെക്യൂരിറ്റി ക്യാമറാസ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് നിങ്ങൾ കള്ളം പറയുന്നതല്ലേ എന്നൊക്കെ റിപ്പോർട്ടേഴ്സും ജംഗ്ഷൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്. പക്ഷേ ശരിക്കും സ്റ്റെപ്പിൽ നിന്നും വീണിട്ടുണ്ടായിരുന്ന ആളാകട്ടെ അവിടെ എത്തുകയും ഡെവിളിൻ്റെ ബ്ലാക്ക് മാജിക്ക് കാരണം ഇതെല്ലാം തന്നെ ചെയ്തത് യോനുവ ആണെന്നുള്ള കള്ളമൊക്കെ പറയുകയും ചെയ്യുന്നു. ജംഗ്ഷനും എല്ലാ റിപ്പോർട്ടേഴ്സിൻ്റെ മുമ്പിൽ വെച്ച് ഒരു കള്ളക്കരച്ചിലൊക്കെ കരഞ്ഞ് തൻ്റെ ഇമേജ് പൂർണ്ണമായിട്ടും മാറ്റുവാൻ നോക്കുന്നു. ഒറ്റ ദിവസം കൊണ്ട് തന്നെ യോനുവിനെക്കുറിച്ച് ഒരുപാട് റൂമേഴ്സൊക്കെ വന്നതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഇരിക്കുകയാണ് ഡയറക്ടറും. അപ്പോഴാണ് എന്തിനാണ് ആളുകൾ ഇതുപോലെയൊക്കെ കള്ളം പറയുന്നത്, യോനുവ അതിന് അതുപോലത്തെ ഒരാളല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഡയറക്ടറിന് വോയിസിൽ മെസ്സേജസ് അയക്കുന്നത്. കിംഡാലും അവിടെ എത്തിയതിന് ശേഷം നമുക്ക് എത്രയും വേഗം സിയോനെ കണ്ടുപിടിക്കാൻ പോകാമെന്നൊക്കെ പറയുന്നുണ്ട്. ഇതെല്ലാം തന്നെ വെറും റൂമേഴ്സ് മാത്രമാണ്, എല്ലാവരും മനഃപൂർവ്വം യോനുവിനെതിരായിട്ട് സംസാരിക്കുന്നതാണ് എന്നൊക്കെ ഞാൻ റിപ്പോർട്ടേഴ്സിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിലും ആരും തന്നെ എന്നെ വിശ്വസിക്കുന്നില്ല എന്നൊക്കെയാണ് ഡയറക്ടറും പറയുന്നത്. എന്തായാലും ആദ്യം നമുക്ക് ആ ക്യാൻഡി കമ്പനിയുടെ സിയോനെ കണ്ടുപിടിക്കാം. അയാളെ കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ യോനുവ നിരപരാധിയാണെന്നുള്ള കാര്യമൊക്കെ തെളിയിക്കുവാൻ കഴിയും. അത് കഴിഞ്ഞാൽ ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് സോൾവ് ചെയ്യാവുന്നതേ ഉള്ളൂ എന്നൊക്കെയാണ് കിംഡാൽ പറയുന്നത്. ഒരാളാകട്ടെ ക്യാൻഡി കഴിച്ച് ഹോസ്പിറ്റലിലായിട്ടുള്ള ആളുകളുടെ ഫാമിലി മെമ്പേഴ്സിൻ്റെ അടുത്ത് വന്ന് നിൽക്കുകയാണ്. സിയോ യോനുവിൻ്റെ കയ്യിൽ ഒരു റിപ്പോർട്ടൊക്കെ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ റിപ്പോർട്ടിൽ ഈ ക്യാൻഡി കഴിച്ച ആൾക്കാർക്ക് എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അതിന് പകരമായിട്ടുള്ള ഒരു പ്രതിവിധിയും എഴുതിയിട്ടുണ്ടായിരുന്നു.
സിയോയുടെ കമ്പനിയിലായിരുന്നു ബാക്കിയുള്ള പേപ്പേഴ്സൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നതെങ്കിലും അതെല്ലാം തന്നെ ഡിലീറ്റ് ആക്കിയതിന് ശേഷമാണ് അവർ പോയിട്ടുള്ളത്. ഇപ്പോൾ ഒറിജിനൽ ഫയല് യോൻവന്റെ കയ്യിൽ മാത്രമാണുള്ളത്. യോൻവനെ നമ്മൾ കണ്ടുപിടിക്കുകയാണ് എങ്കിൽ ഈ ഹോസ്പിറ്റലിലായ എല്ലാവരെയും നമുക്ക് രക്ഷിക്കുവാൻ സാധിക്കുമെന്നൊക്കെയാണ് അയാൾ അവരുടെ അടുത്ത് പറയുന്നത്. അവരെല്ലാം തന്നെ അത് വിശ്വസിക്കുകയും ചെയ്യുന്നു. ഈ ലോകത്തുള്ള ആളുകൾ ഇതിനു മുമ്പ് ഡെവിളുമായിട്ട് ഫൈറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് അറിയുവാനായിട്ട് യോൻവു ആകട്ടെ വലിയൊരു ലൈബ്രറിയിൽ പോയി അവിടുത്തെ ബുക്കുകളൊക്കെ നോക്കുകയാണ്. ശരിക്കും ആർ യു എൻ്റർടൈൻമെൻറ്റിൻ്റെ വൈസ് ചെയർമാൻ ഒരു ഡെവളാണെന്നും അയാളാണ് ഇതിനൊക്കെ പിന്നിലെന്നും നമുക്ക് തെളിയിക്കുവാൻ സാധിക്കുകയാണെങ്കിൽ ആൾക്കാർ തന്നെ ഇതിനെതിരായിട്ട് വരികയും നമ്മളെ സഹായിക്കുകയും ചെയ്യുമെന്നാണ് യോനു പറയുന്നത്. അതേസമയം ഇതൊന്നും തന്നെ നടക്കുന്ന കാര്യമല്ല. നീ എത്രയും വേഗം നിൻ്റെ പവേഴ്സൊക്കെ തിരിച്ചെടുത്തതിന് ശേഷം ഡെവിളിനെ ഈ ലോകത്ത് നിന്നും പറഞ്ഞയക്കണമെന്നതാണ് ഗാംചയുടെ അഭിപ്രായം. പക്ഷെ തൻ്റെ പവേഴ്സ് ഒന്നും തന്നെ ഇനി ഒരിക്കലും തിരിച്ചു വരികയില്ല എന്നാണ് യോനു വിചാരിക്കുന്നത് പോലും. ഡെവിളിൻ്റെ സ്ഥലത്ത് യോൻവു ബോധമില്ലാതെ കിടന്ന സമയത്ത് ഗാംചെ അവനെ രക്ഷിക്കുവാനായിട്ട് അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. ആ ഒരു സമയത്ത് ഡെവിൾ ഗാംചേനെ കാണുന്നുമുണ്ട്. നീ ഇവിടെ വെച്ച് ചെയ്യുന്ന എല്ലാ തെറ്റുകൾക്കുമുള്ള ശിക്ഷ ഞങ്ങളുടെ ക്വീൻ നിനക്ക് ആഫ്റ്റർ ലൈഫിൽ നൽകുമെന്നൊക്കെ ഗാംച പറയുന്നുണ്ടെങ്കിൽ പോലും ഞാൻ ആദ്യം ഇവിടുത്തെ ഈ ഒരു ലോകമൊക്കെ നശിപ്പിച്ചതിന് ശേഷം എത്രയും വേഗം നിന്റെ ആഫ്റ്റർ ലൈഫും കൂടി നശിപ്പിക്കുവാനായിട്ട് എത്തുന്നതായിരിക്കുമെന്നൊക്കെയാണ് ഡെവിൾ അവനോട് പറയുന്നത്. നിന്റെ കൂടെയുള്ള പോണ്ടിഫെക്സ് ആകട്ടെ ഒരു പ്രണയമൊക്കെ ഉണ്ടായിരുന്നത് കാരണം ഇപ്പോൾ പവേഴ്സ് എല്ലാം പോയിട്ടിരിക്കുകയാണ്. ഈ ഒരു പോണ്ടിഫെക്സ് എന്നെ ഒന്നും തന്നെ ചെയ്യുവാൻ സാധിക്കുകയില്ല എന്ന കാര്യവും ഡെവിൾ അവൻ്റെ അടുത്ത് പറയുന്നു. ഈ ഒരു കാര്യങ്ങളെല്ലാം തന്നെ ഓർക്കുന്ന ഗാംജി ആകട്ടെ അവിടെ ഉണ്ടായിരുന്ന മറ്റൊരു ബുക്ക് കൂടി കാണുകയാണ്. യോൻവുവിന് ഒരേ ഒരു ഫോൺ മാത്രമേ ഉള്ളൂ. സ്പോൺസർ റൂമറിൻ്റെ പേരിൽ യോൻവുവിൻ്റെതെന്ന് പറഞ്ഞ് കൊടുത്തിട്ടുള്ള ഫോൺ അത് യോനുവിൻ്റെതല്ല എന്നൊക്കെ പറഞ്ഞിട്ട് പോലീസിനൊരു മെയിലൊക്കെ അയക്കുകയാണ് കിംഡാൽ. അങ്ങനെ ഇരിക്കുകയാണ് വിക്ടിംസിൻ്റെ അസോസിയേഷൻ യോനുവിൻ്റെ കയ്യിൽ ഇതിനുള്ള ഒരു മരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് നടക്കുകയാണെന്നുള്ള കാര്യം കിംഡാലും അറിയുന്നത്. യോനുവിന് ആളുകളൊക്കെ കുറ്റപ്പെടുത്തുന്നത് കേട്ടതുകൊണ്ട് തന്നെ അവൻ ആകെ വയ്യാതിരിക്കുകയാണ്. എങ്കിലും കിംഡാലിനെ കുറിച്ച് ഓർത്തിട്ടാണ് അവൻ കുറച്ചെങ്കിലും സമാധാനപ്പെടുന്നത്. ഡെവിൾ പറഞ്ഞതുപോലെ നീ കിംഡാലിനെ സ്നേഹിച്ചത് കൊണ്ടാണോ നിന്റെ പവേഴ്സൊക്കെ പോയത്? അങ്ങനെയാണെങ്കിൽ നിന്റെ പവേഴ്സൊക്കെ തിരികെ വരുവാനായിട്ടുള്ളൊരു മാർഗം എൻ്റെ കയ്യിൽ ഉണ്ട് എന്നൊക്കെയാണ് ഗംജ പറയുന്നത്. അതായത് മരിച്ച ആളുകൾ ആഫ്റ്റർ ലൈഫിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു കിണറുണ്ട്. അവിടുത്തെ വെള്ളം കുടിക്കുകയാണെങ്കിൽ ഈ ഒരു ലോകത്ത് നടന്ന എല്ലാ കാര്യങ്ങളും അവർ മറന്നു പോകുന്നതാണ്. ഞാൻ എൻ്റെ ക്വീൻ്റെ പെർമിഷനൊക്കെ വാങ്ങിച്ചിട്ട് ആ ഒരു വെള്ളമായിട്ടാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. നീ ഇപ്പോൾ ഈ ഒരു വെള്ളമൊക്കെ കുടിക്കണം. നിൻ്റെ ഓർമ്മയിൽ നിന്നും ഈ ഒരു ലോകത്ത് നിന്നും കിംഡാൽ പോകുകയാണെങ്കിൽ നിനക്ക് ഉറപ്പായിട്ട് നിൻ്റെ പവേഴ്സ് തിരികെ കിട്ടുന്നതായിരിക്കുമെന്നൊക്കെ ഗംജയും പറയുന്നു. അപ്പോഴാണ് കിംഡാലിനെ കൊല്ലുവാനുള്ള ഒരു പ്ലാൻ കൂടി ഗംജയ്ക്ക് ഉണ്ടെന്ന കാര്യം യോനു മനസ്സിലാക്കുന്നത്. ഞാൻ ഈ ഒരു വെള്ളമൊക്കെ കുടിക്കുമ്പോൾ അവളുടെ ഓർമ്മകൾ പോകുമല്ലോ, പിന്നെ നീ എന്തിനാണ് അവളെ കൊല്ലുന്നതെന്ന ഒരു ചോദ്യമൊക്കെ യോനു ഗംജയുടെ അടുത്ത് ചോദിക്കുന്നു. ഈ ഒരു വെള്ളമൊക്കെ കുടിക്കുകയാണെങ്കിൽ നിന്റെ ഓർമ്മ മാത്രമായിരിക്കും നഷ്ടപ്പെടുക, അതേസമയം ഫീലിങ്സൊക്കെ അതുപോലെ തന്നെ ഉണ്ടാകും. നിങ്ങൾ പിന്നീട് എപ്പോഴെങ്കിലും കണ്ടുമുട്ടുകയാണെങ്കിൽ ആ ഒരു ഫീലിങ്സും ലവും ഒക്കെ വീണ്ടും വരുന്നതായിരിക്കും. അതുകൊണ്ടാണ് അവളെ കൊല്ലുന്നതെന്ന് ഗാംചയും അവനോട് പറയുന്നു. നീ വിഷമിക്കേണ്ട യാതൊരു കാര്യവുമില്ല. അവൾ മരിച്ചിട്ടുണ്ടെങ്കിലും അവളെ ഉറപ്പായിട്ടും ഞങ്ങൾ പുനർജനിപ്പിക്കുന്നതാണ്. ഇപ്പോൾ നീ ഇതിനെ സമ്മതിച്ചില്ല എങ്കിൽ ഡെബിള് ഈ ഒരു ലോകത്തെ മുഴുവൻ നശിപ്പിച്ചിട്ട് ആഫ്റ്റർ ലൈഫും കൂടി നശിപ്പിക്കുവാനായിട്ട് എത്തുമെന്നൊക്കെ ഗാംച അവനോട് പറയുന്നുണ്ട്. യോൻവു പോലീസ് സ്റ്റേഷനിൽ നിന്നും ഇറങ്ങി വരുന്ന സമയത്ത് ഒരുപാട് ആൾക്കാർ യോൻവുവിൻ്റെ ചുറ്റും കൂടി നിൽക്കുകയാണ്. സിഒ യോൻവുവിൻ്റെ കയ്യിൽ ഒരു ഫയലൊക്കെ കൊടുത്തിട്ടുണ്ട് എന്നും അതിലും മരുന്നിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ട് എന്നുമൊക്കെ ഒരാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അയാൾ ഡെവിൾ തന്നെയായിരുന്നു. രൂപം മാറി ഈ ആളുകളുടെ കൂടെ വന്നതായിരുന്നു. ഇപ്പോഴാകട്ടെ ഡെവിളും അവരുടെ കൂടെ കൂടിയിട്ട് നിൻ്റെ കയ്യിലുള്ള മരുന്ന് ഞങ്ങൾക്ക് താ, ഞങ്ങളുടെ ആൾക്കാർ രക്ഷപ്പെട്ട് വരട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് സംസാരിക്കുകയാണ്. അതേസമയം എല്ലാവരുടെയും സംസാരമൊക്കെ കേട്ട് കഴിയുമ്പോൾ യോനുവു ആകെ വയ്യാതെയാകുന്നു. ശ്വാസം വലിക്കുവാൻ പോലും സാധിക്കാതെ ബുദ്ധിമുട്ടി നിൽക്കുന്ന യോനുവിനെ കൃത്യസമയത്ത് അവിടെ എത്തുന്ന കിംഡാൽ അവരുടെ മുമ്പിൽ നിന്നും രക്ഷിച്ചുകൊണ്ട് പോകുകയാണ്. കിംഡാൽ യോനുവിനെ സമാധാനിപ്പിക്കുന്നൊക്കെയുണ്ട്. സിയോനെ കണ്ടുപിടിച്ച് അയാളുടെ കയ്യിൽ നിന്നും നമുക്ക് മരുന്നൊക്കെ മേടിക്കാം. അതോർത്തൊന്നും നീ വിഷമിക്കേണ്ട യാതൊരു കാര്യവും ഇല്ല എന്നൊക്കെ കിംഡാൽ പറയുമ്പോഴത്തേക്കും കിംഡാലിനെ നിന്റെ ഓർമ്മയിൽ നിന്നും റിയലായിട്ടുള്ള ഈ ഒരു ലോകത്ത് നിന്നും ഇല്ലാതാക്കാമെന്നൊക്കെ ഗംജ പറഞ്ഞതിനെക്കുറിച്ചായിരുന്നു യോനുവു ഓർക്കുന്നത്. നിന്നോട് ഇതിലൊന്നും തന്നെ ഇടപെടേണ്ട എന്ന് ഞാൻ പറഞ്ഞതല്ലേ. ഇനി മേലാൽ ഒരു കാര്യത്തിനും നീ എൻ്റെ ഒപ്പം വന്നേക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ടാണ് യോനുവു അവിടെ നിന്നും പോകുന്നത്. കിംഡാൽ ഒരു കടയിലിരിക്കുന്ന സമയത്ത് യോനുവിൻ്റെ പോസ്റ്ററൊക്കെ വലിച്ചു കീറി ഇട്ടിരിക്കുന്നതാണ് അവൾ കാണുന്നത്. പിന്നീട് അതിൽ നടന്നു വരുന്ന കുട്ടികൾ പോലും അത് യോനുവിൻ്റെ പോസ്റ്ററാണെന്ന് മനസ്സിലാക്കി അതിൽ ചവിട്ടുകയൊക്കെ ചെയ്യുന്നു. പിന്നീട് യോനുവിനെ കുറിച്ചുള്ള ആർട്ടിക്കിൾസൊക്കെ വായിക്കുമ്പോഴത്തേക്കും അതിലെല്ലായിടത്തും യോനുവു മരിച്ചു കാണുവാനായിട്ട് ആഗ്രഹിക്കുന്ന ആൾക്കാരായിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ ഇരിക്കുകയാണ് സിയോയുടെ ഫാക്ടറിയൊക്കെ കണ്ടെത്തിയെന്ന് പറഞ്ഞിട്ട് ഡയറക്ടറും
കിം ഡാലിനെ വിളിക്കുന്നത്. ഞങ്ങളുടെ കുട്ടികളെയൊക്കെ രക്ഷിക്കുക എന്ന് പറഞ്ഞിട്ട് വീടിന് വെളിയിലായിട്ട് ഒരുപാട് ആൾക്കാർ കൂട്ടം കൂടി നിൽക്കുകയാണ്. അതേസമയം ഇതൊക്കെ കേട്ട് മടുത്തിരിക്കുകയാണ് വൈൽഡാനിമലിലെ ഓരോ ആൾക്കാരും. ജങ്സയോയും യോനുവിനോട് വന്ന് സംസാരിക്കുന്നൊക്കെയുണ്ട്. ഇപ്പോൾ അവൻ്റെ അമ്മയും മയ്യത ഹോസ്പിറ്റലിലാണ്. ട്രെയിനിങ്ങിൻ്റെ സമയത്തൊന്നും തന്നെ എനിക്ക് അമ്മേനെ സ്ഥിരമായിട്ട് കാണുവാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. ഞാൻ എപ്പോഴും തിരക്കായിട്ട് നടക്കുകയായിരുന്നു. എൻ്റെ അമ്മ എൻ്റെ ഉയർച്ച കാണണമെന്നൊക്കെ ഞാൻ വല്ലാതെ ആഗ്രഹിച്ചതാണ്. ടി വിയിൽ എൻ്റെ പ്രോഗ്രാംസ് കാണണമെന്നും എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. ഇതൊന്നും തന്നെ നിൻ്റെ തെറ്റല്ല എന്നുള്ള കാര്യം എനിക്കറിയാം. എങ്കിലും നീ ഞങ്ങളെ ഒന്ന് രക്ഷിക്കാമോ എന്നൊക്കെയാണ് ജങ്സിയോ യോനുവിൻ്റെ അടുത്ത് ചോദിക്കുന്നത്. കിംഡാലും ഡയറക്ടറും കൂടി ഫാക്ടറിയൊക്കെ കണ്ടുപിടിച്ച് അവിടെ എത്തിയിട്ടുണ്ടായിരുന്നെങ്കിലും അവിടെ നിന്നും കുറേ ഡെഡ് ബോഡീസൊക്കെ കൊണ്ടുപോകുന്നതാണ് അവർ കാണുന്നത്. ആ ഒരു കാൻഡി ഫാക്ടറിയിലുണ്ടായിരുന്ന എല്ലാ ആൾക്കാരും മരിച്ച നിലയിലാണ് ഇപ്പോൾ കാണപ്പെട്ടിരിക്കുന്നത്. എങ്ങനെയാണ് ഇവർക്ക് മരിച്ചതെന്ന കാര്യം പോലും നിശ്ചയമല്ല എന്നൊക്കെ വാർത്തയിലും കാണിക്കുന്നുണ്ടായിരുന്നു. ആ ഫാക്ടറിയുമായി ബന്ധമുള്ള എല്ലാവരും മരിച്ച സ്ഥിതിക്ക് ഇനി എന്താണ് ചെയ്യുക, ഞാൻ എന്തെങ്കിലും ഒന്ന് ചെയ്തേ മതിയാകൂ എന്നൊക്കെ പറഞ്ഞിട്ട് കിംഡാലും ആലോചിച്ചതിന് ശേഷം എങ്ങോട്ട് പോകുകയാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇങ്ങനെ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് എത്രയും വേഗം കാണാം. ബൈ.